എല്ലാവർക്കും വളരെ ആകാംക്ഷയുണ്ട് മമ്മൂക്ക ഈ ലോക്ക്ഡൗൺ ടൈമിൽ എന്തായിരുന്നു ചെയ്തിരുന്നത്? കഴിഞ്ഞ ബർത്ത്ഡേക്കും ഈ ബർത്ത്ഡേക്കും ഇടയിലുള്ള ഈ ഒരു വർഷ കാലഘട്ടം എക്സസൈസും ഫിറ്റ്നസും ബോഡി ഫിറ്റ്നസും ബോഡി ഷേപ്പും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്തിരുന്നതെന്നും രസകരമായ മറ്റു പല അനുഭവങ്ങളും ഞാൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പനമ്പളി നഗറിൽ നിന്നുള്ള പഴയ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഷിഫ്റ്റായി പുതിയ വീട്ടിലാണ്. പുതിയ വീട്ടിൽ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു ജിമ്മ് തന്നെയാണ് അവിടെ നമുക്കൊക്കെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. എല്ലാ എക്യുപ്മെൻസും ഇപ്പോൾ ലെഗ്സിനും ലെഗ്സിനുള്ള എല്ലാ മെഷീനുകളും തന്നെയുണ്ട്. ലെഗ് പ്രസ്, ലെഗ് എക്സ്റ്റൻഷൻ, ലെഗ് കേൾ, കാഫിനുള്ള മെഷീൻ, അതുപോലെ തന്നെ ലാക് പുൾ ഡൗൺ, സീറ്റഡ് റോ, ഹാമർ പ്രസിൻ്റെ ചെസ്റ്റ് പ്രസ് മെഷീൻ, അങ്ങനെ എല്ലാ ബൈസെപ്സിനുള്ള മെഷീനുണ്ട്. അങ്ങനെ എല്ലാ മെഷീനും ഒരു 3D സ്മിത്ത് മെഷീനുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ മെഷീനുകളും തന്നെ ഈ മമ്മൂക്കയുടെ വർക്കൗട്ട് നന്നായിട്ട് എഫിഷ്യൻ്റായിട്ട് ചെയ്യാനായിട്ട് പുതിയ വീട്ടിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി. കാരണം മമ്മൂക്ക തന്നെ എന്നോട് എപ്പോഴും പറയാറുണ്ട്, ഈ ലോക്ക്ഡൗൺ ടൈമിൽ ഇത്രയും സമയം കിട്ടുന്നതുകൊണ്ട് നല്ലൊരു ജിം ഇല്ലായിരുന്നെങ്കിൽ ഒരു ദിവസം വളരെ ബോറടിയായി മാറിയാലേ. അത് കുറഞ്ഞിട്ട് കാർഡിയോ തന്നെ ഇപ്പോൾ നോക്കണമെങ്കിൽ ട്രെഡ്മില്ല്, അതുപോലെ തന്നെ ബാക്ക് സപ്പോർട്ടഡ് ബൈക്ക്, സ്പിന്നിങ് ബൈക്ക്, അതുപോലെ രണ്ട് റോയിങ് മെഷീൻ ഉണ്ട്. ഒരു റോയിങ് മെഷീൻ ദുൽഖർ ലൊക്കേഷനിൽ കൊണ്ടുപോകാൻ യൂസ് ചെയ്യുന്നതാണ്, ഒരെണ്ണം മമ്മൂക്കൊക്കെ യൂസ് ചെയ്യാനുള്ളതാണ്. അങ്ങനെ രണ്ട് നല്ല റോയിങ് മെഷീൻ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഡംബൽസ് ലൊക്കേഷനിൽ കൊണ്ടുപോകുന്നത് കൊണ്ട് വീടുകളിൽ യൂസ് ചെയ്യാനുള്ള ഡംബൽ സെറ്റും എല്ലാം ഉണ്ട്. അതുപോലെ ഫ്ലാറ്റിൻ്റെ രണ്ട് ക്ലൈമ്പിൻ്റെ. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ വീട്ടിലെ പുതിയ വീട്ടിലെ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് എലമെൻ്റ് എന്ന് പറയുന്നത് തന്നെ ആ ജിമ്മാണ്. അപ്പോൾ നമുക്കൊരു ഹോം ജിം എന്ന് പറയാൻ പറ്റാത്ത ഒരു കൊമേഴ്ഷ്യൽ ജിമ്മ് പോലെ തന്നെയാണ്. അതിൻ്റെ ഫുൾ ലേ ഔട്ടും മിററും കാര്യങ്ങളും എല്ലാം വെച്ചൊരു കൊമേഴ്ഷ്യൽ ജിമ്മായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നോർമലി ഇപ്പോൾ ഹോം ജിം എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ ഒരു ട്രെഡ്മില്ലോ കുറച്ച് ഡംബലോ മാത്രമാണ് സാധാരണ നമ്മൾ കാണാറുള്ളത്. മമ്മൂക്കയുടെ ജിമ്മ് വീട്ടിലുള്ള ഹോം ജിമ്മിൽ ചെന്നാൽ അതൊരു കൊമേഴ്ഷ്യൽ ജിമ്മ് പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. 11 to 12 ആണ് ഇപ്പോൾ നോർമലി വർക്കൗട്ട് ചെയ്യുന്നത്. ലോക്ക്ഡൗൺ അല്ലെങ്കിൽ വർക്ക് ഇല്ലാത്ത സമയങ്ങളാണ് ഞങ്ങൾ 11 to 12 ആണ് എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 മണിയാകുമ്പോൾ ഞാൻ ഗുഡ് മോർണിംഗ് സർ എന്ന് പറഞ്ഞ് മെസ്സേജ് അടക്കും. അപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് റിപ്ലൈ വരും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്നോട് പറയും 11 o'clock എന്ന് മെസ്സേജ് വരും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഐ ആം റെഡി എന്ന് പറഞ്ഞ മെസ്സേജ് വരും. അപ്പം സൂമിലോ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ വന്നിട്ടാണ് വർക്ക്ഔട്ട് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മമ്മൂക്കയുടെ ജിമ്മിൽ വെക്കുന്ന ഈ ഫോണിനെ വെക്കുന്ന സ്റ്റാൻഡ് പോലും അതനുസരിച്ച് ഒരേ സമയങ്ങളിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് മമ്മൂക്ക അപ്ഡേറ്റ് ചെയ്ത് പുതിയ പുതിയ സ്റ്റാൻഡുകളൊക്കെയാണ് വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെയാണ് മമ്മൂക്കയുടെ വർക്ക്ഔട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മമ്മൂക്കയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് മോഡ്യൂൾ ചെയ്ത ഒന്ന് രണ്ട് വർക്കൗട്ടുകളും ഞാൻ പരിചയപ്പെടുത്താം. വരുന്ന ഒത്തിരി ക്ലയൻസ് നമ്മളോട് ചോദിക്കാറുണ്ട് നമുക്ക് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഡയറ്റ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട് നമുക്ക് ഓട്സ് മാത്രമാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ട് പ്രോട്ടീൻ ഫുഡാണ് കഴിക്കുന്നത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ വിക്സ് 15 വിക്സ് 25 എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ ഒരു കോഡ് നമ്പറാണ്. അപ്പം എന്താണ് ഈ പ്രോഗ്രാമിൽ വരുന്നതെന്നതിനെ പറ്റി ഞാൻ ഒരു ഷോർട്ടായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് തരാം. നമുക്ക് ഡംബൽ സൈക്ലൈസ് ചെയ്യാതിരുന്നു നമുക്ക് ചെയ്യുന്നത് ഒരു 1 degree ഇൻക്ലൈൻ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻക്ലൈൻ, ബെഞ്ചിൽ കിടക്കും. കിടന്നതിന് ശേഷം ഈ സെയിം മൂവ്മെന്റ് നമ്മൾ ഈ ബെഞ്ചിലാണ് മൂവ് ചെയ്യുന്നത്. അതായത് ഈ ഡംബലിനെ റേസ് ചെയ്യും, സ്ലോലി താഴെ കൊണ്ടുപോകും, റേസ് ചെയ്യും, സ്ലോലി താഴെ കൊണ്ടുപോകും. ഇത് ചെയ്യാതിരുന്ന എന്താ സംഭവിക്കുന്നത്, ഇപ്പൊ ഈ ലിമ്പ് നേരത്തെ ലൈൻ ഓഫ് ഗ്രാവിറ്റിയിൽ പാറ്റേൺ ആണെങ്കിൽ ഇപ്പൊ ഈ ലിമ്പ് ലൈൻ ഓഫ് ഗ്രാവിറ്റിക്ക് ഹോറിസോണ്ടൽ ആകുന്ന ലിമ്പ് എപ്പോഴും എഫിഷ്യൻസി കൂടുതലായിരിക്കും. നിങ്ങൾ ഫിസിക്സ് പ്രകാരം വേർലിക്വിസ് ലോഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിലേക്ക് എക്സസൈസ് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ എക്സസൈസ് ഇപ്പൊ അപ്രോക്സിമേറ്റ് 9 out of 10 ആണ് ഇപ്പൊ ഷോൾഡറിൽ വരുന്ന എഫിഷ്യൻസി. അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് ഫ്ലാറ്റ് ആയിട്ട് വെക്കാറ്? നിങ്ങൾ ഈ എക്സസൈസ് തന്നെ ഫ്ലാറ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്ലോറിൽ കിടന്ന് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഫ്ലോറിൽ കിടക്കുന്ന സെയിം പൊസിഷനിലും കിടന്ന് ചെയ്യാം. നമ്മൾ ഈ ആംസ് ഇവിടെ വരെ എത്തുമ്പോൾ ടെൻഷൻ പോയി. എന്തുകൊണ്ടാണ്? ലൈൻ ഓഫ് ഗ്രാവിറ്റിക്ക് ഈ ലിമ്പ് പാരലൽ ആയതുകൊണ്ട് ഇപ്പോൾ ഈ മസിൽ ലോഡില്ല. അപ്പൊ ആ കണ്ടിന്യൂസ് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബെഞ്ച് സ്റ്റെപ്പ് ഇൻക്ലൈൻ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമുക്ക് ഇവിടെ വരെ ഈ ലൈൻ ഓഫ് ഇത് ഫോഴ്സ് സ്ട്രെയിറ്റ് ആകുമ്പോഴേക്കും ഈ ലോഡിന് കണ്ടിന്യൂസ് ടെൻഷൻ, ഫുൾ റേഞ്ച് ഓഫ് മോഷൻ, കണ്ടിന്യൂസ് ടെൻഷൻ, ഈസെൻട്രിക് സ്ലോ, പിന്നെ അതുകൂടാണ്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള മുന്നിലൊന്നും വരുന്നില്ല. സ്പൈനിൽ ലോഡിംഗ് ഉണ്ട്, സ്പൈനും നമുക്ക് സേഫാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടാണ് മമ്മൂക്കയുടെ എല്ലാ വർക്കൗട്ടുകളും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. മമ്മൂക്കയുടെ പുതിയ ജിമ്മിന്റെ വിശേഷങ്ങൾ കേട്ടു.
മമ്മൂക്ക ഫോളോ ചെയ്യുന്ന സിസ്റ്റം വീക്സ് 15 വീക്സ് 25 ഈ രണ്ട് സിസ്റ്റത്തിന്റെയും ഒരു എക്സസൈസ് ഞാൻ ബ്രീഫ് ചെയ്തു. എന്തുകൊണ്ടാണ് മമ്മൂക്ക ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് എന്നുള്ളതിന്റെ റീസൺ. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് രസകരമായ എന്തെങ്കിലും അനുഭവം ഞാൻ ഇപ്പൊ നമുക്കറിയാം. ഇപ്പൊ ഈ ലോക്ക്ഡൌണിൽ മമ്മൂക്കയുടെ ഒരു പടം ഇന്നലെ കഴിഞ്ഞായിരുന്നു ഷൂട്ടിംഗ്, അതിന്റെ ഭീഷ്മ പാർവമെന്നുള്ള പടം ഇവിടെ എഴുവിന എന്ന് പറയുന്ന സ്ഥലത്താണ് ഷൂട്ടിംഗ് കൂടുതലായിട്ട് നടന്നിരിക്കുന്നത്. അപ്പൊ ഈ എഴുവിന എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ വീടിന്റെ അതിരെയാണ് പാസ് ചെയ്ത് മമ്മൂക്ക അതിലേക്ക് ഷൂട്ടിങ്ങിന് പോകാറുള്ളത്. ഒരു ദിവസം ഞാൻ മമ്മൂക്കയെ നോക്കി 11-12 ആണ് ഞാൻ പറഞ്ഞത് ട്രെയിൻ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാൻ വൈകിട്ട് നോക്കുമ്പോൾ ഫോണിൽ മമ്മൂക്കയുടെ മിസ് കോള്. അപ്പൊ ഞാൻ ജിമ്മിൽ വരുന്ന സമയങ്ങളിൽ മിക്കപ്പോഴും ഫോൺ അപ്പുറത്ത് ഇപ്പുറത്തേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ സൈലന്റ് മോഡിലായിരിക്കാം. അപ്പൊ ഞാൻ മമ്മൂക്ക എന്തുകൊണ്ടാണ് വിളിച്ചത് നോക്കി ഞാൻ അപ്പൊ തന്നെ തിരിച്ചു വിളിച്ചു. മമ്മൂക്ക എന്ത് പറ്റിയ രാവിലെ പോക്കോട്ടും കഴിഞ്ഞാണ്, അപ്പൊ അങ്ങനെ വിളിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. അപ്പൊ മമ്മൂക്ക പറഞ്ഞ് താൻ എവിടെയാണ് ഉദ്ദേശിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു മമ്മൂക്ക ഞാൻ ജിമ്മിലാണ്, ഈ സമയത്ത് ജിമ്മിലേക്ക് വരുമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് ആ വേറെ ഒന്നുമല്ല, ഞാൻ തന്റെ വീടിന്റെ തന്നെ വന്നായിരുന്നു, കാര്യം ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു തന്നെ വന്നായിരുന്നു. അപ്പൊ എന്റെ വീട്ടിലേക്ക് കയറുന്ന വഴി കൺഫ്യൂഷൻ ആയിപ്പോയി. കുറച്ചു നേരം ഞാൻ നോക്കി, അതിനുശേഷം ഞാൻ മുന്നോട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മമ്മൂക്ക അങ്ങനെ ഞാൻ അവിടെ ഇല്ലല്ലോ, പറഞ്ഞ് തന്നെ കാണാൻ വേണ്ടിയല്ല എന്റെ മോളെ കാണാൻ വേണ്ടിയാണ്, അവളല്ലേ എന്റെ ഫാൻ. അപ്പൊ അങ്ങനെ ഒത്തിരി ഒരു നമ്മളോടൊരു ഇന്റിമസിയും മമ്മൂക്കയുടെ ഇടപെടുന്നവരോട് പലരോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ആള് റഫാണോ ആളെങ്ങനെയാണ്. പക്ഷെ മമ്മൂക്കയുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് വളരെയധികം നമ്മളൊരാളോട് അടുത്തുള്ളവരോടായിക്കോട്ടെ മമ്മൂക്കയുടെ ഇടപെടുന്ന ആളോട് വളരെയധികം ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്ത് പുറമേ കാണിക്കുന്നില്ലായിരിക്കാം, പക്ഷെ അത്രയും അടുപ്പം കാണിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് മമ്മൂക്ക. അതുപോലെ തന്നെ വേറൊരു രഹസ്യമുണ്ട്, മമ്മൂക്ക ഒരു പേഴ്സണൽ ട്രെയിനർ കൂടിയാണ്. നമ്മളറിയുന്ന മമ്മൂക്ക എന്ന് പറയുന്നത് ഒരു ആക്ടറാണ്, വേറെ പല മേഖലകളിലും അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് മമ്മൂക്ക. അതുപോലെ തന്നെ ഒരു വലിയ പേഴ്സണൽ ട്രെയിനർ കൂടിയാണ്, ക്ലൈന്റ് ആരാണെന്ന് ഞാൻ പറയാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ മമ്മൂക്കയുടെ വീട്ടിൽ വലിയൊരു ജിമ്മ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം. അപ്പം ഈ പറയുന്ന പോലെ വർക്കൗട്ട് റെഗുലറായിട്ട് ചെയ്യുന്ന സമയങ്ങളിൽ മമ്മൂക്ക വർക്കൗട്ട് ചെയ്ത് ഇങ്ങനെ സൈക്ലിംഗ് വാം അപ്പ് ചെയ്യുന്ന സമയത്ത് വയ്യ ഇങ്ങനെ തിരിഞ്ഞ് നോക്കും ബാക്കിലേക്ക്. അപ്പൊ ആരാണ് വെയിറ്റ് ചെയ്യുന്ന പോലെ, അപ്പൊ ആരാന്ന് വെച്ചാൽ വേറെ സുനു മാഡമാണ്, മാഡം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. അപ്പൊ സുനു മാം ഈ പറഞ്ഞ ഒരു വർക്കൗട്ട് മമ്മൂക്ക ചെയ്യുന്ന സമയങ്ങൾ ഓട്ടോമാറ്റിക്സിലോ ആഴ്ചയിൽ 3-4 ദിവസം ചെയ്യാറുണ്ട്. അപ്പൊ മമ്മൂക്കയാണ് ട്രെയിനർ, അപ്പൊ മമ്മൂക്കൻ ഫോളോ ചെയ്യണ അതേ സിസ്റ്റം കറക്റ്റ്. അപ്പൊ മമ്മൂക്ക പറയും ആദ്യം വാം അപ്പ് ഇതിന് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇന്ന വർക്കൗട്ടുകൾ ഇപ്പൊ ഇന്ന് ബാക്കിന്റെ വർക്കൗട്ട് ഇന്ത്യൻ ചെയ്ത്. അപ്പൊ എന്തെങ്കിലും കൂടുതൽ ചെയ്താൽ മമ്മൂക്ക സംബന്ധിക്കില്ല, മമ്മൂക്ക അപ്പൊ ദേഷ്യപ്പെടും. മമ്മൂക്ക പറയുന്നത് പയ്യപ്പയ്യ ചെയ്യേണ്ട കാര്യമുള്ളൂ, ധൃതി പിടിച്ച് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യങ്ങളല്ല, ഇന്ന രീതിയിലാണ് ബ്രീതിങ് ചെയ്യേണ്ടത്. അപ്പൊ എന്തെങ്കിലും പറയുന്നത് കേട്ടില്ലേ മമ്മൂക്ക് ദേഷ്യവും വരും. അപ്പൊ മമ്മൂക്ക അവിടുത്തെ ഒരു ട്രെയിനറാണ്, മമ്മൂക്ക അവിടെ കൃത്യമായിട്ട് മാഡത്തിന് കൃത്യമായ രീതിയിൽ ഓരോ ദിവസം ഇപ്പൊ കണ്ടില്ലെങ്കിൽ പുള്ളി ഒന്നര പ്രാവശ്യം തിരിച്ചു തിരിഞ്ഞു നോക്കും എന്താ വരാത്തെന്നുള്ളത്. അപ്പൊ വിളിച്ച് വരുത്തി ചെയ്യിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ആളുകൾ എക്സസൈസ് ചെയ്യണം എന്നുള്ളതും വീട്ടിലുള്ള എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുള്ളതും എല്ലാവരും ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് മമ്മൂക്ക മാത്രമല്ല മമ്മൂക്കയുടെ അനുബന്ധം വരുന്ന എല്ലാവരും അങ്ങനെ. അപ്പം ഈ ലോക്ക്ഡൌണിൽ മമ്മൂക്ക ഒരു പേഴ്സണൽ ട്രെയിനറായിട്ട് വീട്ടിലെയും സുരു മാമിനെ ട്രെയിൻ ചെയ്യണ ഒരു അനുഭവം കൂടി ഇതിനകത്തുണ്ടായിരുന്നു. ലോകം മുഴുവനുള്ള ഫിറ്റ്നസ് പ്രേമികളുടെയും അതുപോലെ ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന ഒരു ഗ്ലാമർ ഫീൽഡിൽ നിന്നുള്ള ഏറ്റവും ഭയങ്കരമായിട്ടുള്ള മമ്മൂക്കയ്ക്ക് ഈ 70-ാം വയസ്സിൽ ഫിറ്റ്നസ് ട്രെയിനറായ എന്റെയും ലോകമെമ്പാടുമുള്ള ഫിറ്റ്നസ് പ്രേമികളുടെയും 1000 ജന്മദിനാശംസകൾ.